നമസ്കാരം. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റും സർവീസും ഒക്കെ നമുക്ക് എന്താണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? അപ്പോൾ ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്, അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ NSEയും BSEയിലും എന്തൊക്കെയാണ് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണേൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ബ്രോക്കറുടേതായിരിക്കണം നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാവുന്ന ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാം, ഇക്വിറ്റി. ഒരു കമ്പനിയുടെ ഒരു കുഞ്ഞ് ഓണർഷിപ്പാണ് ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കണം ആ പർട്ടിക്കുലർ കമ്പനി, അതിൻ്റെ ഓരോ ഷെയർ നമുക്ക് വാങ്ങാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യയിലത്തെ ഫേമസ് ആയിട്ടുള്ള കമ്പനികൾ, ചെറിയ കമ്പനികൾ, ഇതൊക്കെ ഏതാണോ ലിസ്റ്റ് ചെയ്തേക്കണത് ഇത് നമുക്ക് വാങ്ങാൻ പറ്റും. ഇതുപോലെ തന്നെ ഇക്വിറ്റി കൂടെ ഇതിനെ സ്റ്റോക്ക് മാർക്കറ്റിനെ പൊതുവേ പറയണത്, സ്റ്റോക്ക് മാർക്കറ്റിനെ പറയുന്നത് സെക്കൻഡറി മാർക്കറ്റ് എന്നാണ്. നമുക്ക് ഓൾറെഡി ഒന്ന് ലിസ്റ്റ് ചെയ്തേക്കണേനാണ് നമ്മൾ വാങ്ങുന്നത്. ഇനി നമുക്ക് IPO എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാറുണ്ട്, പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ കമ്പനി ആരാണോ ആ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിൻ്റെ അടുത്തിരിക്കുന്ന ഷെയർ ആദ്യമായിട്ട് പബ്ലിക്കിലേക്ക് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് IPO എന്ന് പറഞ്ഞത്. ഇവൻ IPO കൂടെ നമുക്ക് ഇക്വിറ്റി ഷെയർ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. ഇതും സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടെ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഷെയർ വാങ്ങാനും വിൽക്കാനും പറ്റും. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, അവിടെ ഇൻഡെക്സുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇത് ഈ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസാണ്. ഇതിൻ്റെ മുന്നിലൊക്കെ ആയിട്ട് നമ്മൾ വേറെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നിലായിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ഒരു വീഡിയോയാണ് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഇൻവോൾവ്മെൻറ്റോ അല്ലാന്നുണ്ടെങ്കിൽ അത്ര നോളജോ ഇല്ലാതെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന്. അതിന് നമുക്ക് ഒരു വഴിയെന്ന് വെച്ചാൽ ഇൻഡെക്സുകളുള്ള ETFകൾ എന്ന് പറഞ്ഞിട്ട് ഇൻഡെക്സുകളുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ETF എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളുണ്ട്. ഇത് നമുക്ക് വാങ്ങാനും വിൽക്കാനും പറ്റും. അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് ഇപ്പോൾ ലോങ് ടൈം ആയിട്ട് നമുക്കൊരു വ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ ETF വാങ്ങാം. ഇനി ബാങ്കിങ് കമ്പനികളാണ് മുകളിലേക്ക് പോകുന്ന നമുക്കൊരു പ്രതീക്ഷയുള്ളത്, നമുക്ക് അതിൻ്റെ ഒരു ബാസ്ക്കറ്റ് ഓഫ് ബാങ്കിങ് സ്റ്റോക്കുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ബാങ്കിൻ്റെ ETF വാങ്ങാം. ഇനി നമുക്ക് ഇൻട്രസ്റ്റ് ഒന്നും വേണ്ട, ഷെറിയ ബിലീഫ് ഉള്ള ആൾക്കാരെങ്കിൽ ഷെറിയ ETF നമുക്ക് അവൈലബിൾ ആണ്. ഇതേപോലെ തന്നെ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ETF നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിയെടുക്കാനായിട്ട് പറ്റും. ഇത് എക്സ്ചേഞ്ചിൽ കൂടെ വാങ്ങാനായിട്ട്. ഇനി നമുക്ക് ഇതിൽ നമുക്ക് ഭയങ്കരമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ മേജർ ട്രേഡ് നടക്കുന്നതെന്ന് വെച്ചാൽ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പെർസെൻറ്റ്. പക്ഷേ ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കുന്നത് എപ്പോഴും ഡെറിവേറ്റീവ്സാണ്. 90%ന് മേലെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു 95%ന് മേലെ ട്രേഡ് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഡെറിവേറ്റീവ്സിലാണ്. അപ്പോൾ ഈ ഡെറിവേറ്റീവ്സിൽ എന്താണ്, നമുക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഡെറിവേറ്റീവ്സ് പറഞ്ഞാൽ ഇതൊരു കോൺട്രാക്ടാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് വാങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അസെറ്റ് വാങ്ങിയിട്ട് നമ്മൾ അസെറ്റ് വാങ്ങി വയ്ക്കുന്നു, കയ്യിൽ വയ്ക്കുന്നു. ഇപ്പോൾ ലാൻഡ് വാങ്ങണമെങ്കിൽ ലാൻഡ് വാങ്ങി കയ്യിൽ വയ്ക്കുന്നു. അതേമാതിരിയാണ് ഇക്വിറ്റി വാങ്ങാമെന്ന് പറഞ്ഞാൽ. പക്ഷേ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോൺട്രാക്റ്റാണ്. അപ്പോൾ നമ്മൾ പറമ്പൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ പോയിട്ട് ഒരു അഡ്വാൻസ് കൊടുക്കുമല്ലോ, എന്നിട്ട് 6 മാസത്തേക്ക് ഒരു കോൺട്രാക്റ്റ് എടുക്കും. എന്നിട്ട് നമ്മൾ പറയും ഇന്ന വിലയ്ക്ക് ഞാൻ ഈ പറമ്പ് 6 മാസത്തിനുള്ളിൽ എടുത്തോളാം എന്ന് പറയും. അത് തന്നെ കോൺട്രാക്റ്റാണ്, നമുക്ക് ലാൻഡ് കിട്ടിയിട്ടില്ല. ഈ പറയുന്ന 6 മാസത്തിനുള്ളിൽ ലാൻഡിൻ്റെ വില കൂടിയാലും കുറഞ്ഞാലും ശരി, ആ പൈസ ബാക്കിയുള്ള പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലാൻഡ് മൊത്തം കിട്ടത്തുള്ളൂ. അതാണ് ഡെറിവേറ്റീവ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മളൊരു വിലയ്ക്ക് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റ് നമ്മൾ ഏർപ്പെടുന്നു. അത് അതിനെ നമുക്ക് രണ്ട് വിധത്തിൽ പറയാം, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസും പറയാം, ഫ്യൂച്ചർ ആവാം അല്ലെങ്കിൽ ഓപ്ഷൻസ് ആവാം. അപ്പോൾ എന്താണ് ഈ ഫ്യൂച്ചറും ഓപ്ഷനും തമ്മിലെ വ്യത്യാസം? അപ്പോൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇത് നമ്മൾ ഇന്ന മുകളിലേക്ക് പോകും എന്നുള്ള ലെവലിങ്ങ് ഒരു മാർജിൻ കൊടുത്തിട്ട് നമ്മൾ ബുക്ക് ചെയ്യുന്നു. ഇൻ കേസ് അടുത്ത ദിവസം മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബെനിഫിറ്റാണ്. താഴേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എത്ര രൂപയാണോ നമുക്ക് ആ ഷോർട്ട് വരുന്നത് ആ പൈസ നമ്മൾ അവിടെ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് കോൺട്രാക്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്ഷനിലാണെന്നുണ്ടെങ്കിൽ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ അഡ്വാൻസ് കൊടുത്തല്ലോ ലാൻഡ് വാങ്ങാനായിട്ട്, അതേമാതിരി ആ ഒരു അഡ്വാൻസ് പറഞ്ഞൊരു പ്രീമിയം കൊടുത്തു വയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ 1 മാസത്തേക്കാണെങ്കിൽ അല്ലെങ്കിൽ 1 ആഴ്ചയ്ക്കാണോ ആ ടൈമിലുള്ള ടൈമിന് മുന്നേ നമ്മൾ ഒന്നില്ലെങ്കിൽ കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആ നമുക്കുള്ള ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ പ്രീമിയം കൊടുത്തേക്കുന്നത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തില്ലെങ്കിൽ ആ പ്രീമിയം മൊത്തം പോവും,
അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അത് കാണാനായിട്ട് പറ്റും. ഇത് വളരെ സിമ്പിളായിട്ട് പറയുന്നത് ഈ ഫ്യൂച്ചേഴ്സിനെ ഓപ്ഷൻസിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇനി വരുന്ന വീഡിയോകളിൽ നമുക്ക് ഉണ്ടായിരിക്കും. ഇനി ഈ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു കോൺട്രാക്റ്റാണെന്ന് പറഞ്ഞല്ലോ, അത് ലാൻഡ് വിൽക്കുന്ന പോലെ തന്നെ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ഒരു കോൺട്രാക്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തിൻ്റെയൊക്കെ ആയിരിക്കും അത്? ഒന്ന് ഇക്വിറ്റിയുടേതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഡെക്സിൻ്റെതാവാം, അല്ലെങ്കിൽ കറൻസിയുടേതാവാം, അല്ലെങ്കിൽ കമോഡിറ്റിയുടേതാവാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡെറിവേറ്റീവ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ് വാങ്ങാനും വിൽക്കാനായിട്ട്. അപ്പോൾ ഇത് ഈ ഇപ്പോൾ ഇൻഡെക്സ് ആണെങ്കിൽ ഇൻഡെക്സിൻ്റെ എത്രയാണോ ആ വില, അതിൻ്റെ വില കൂടണേയും കുറയനുസരിച്ചിട്ട് ഈ കോൺട്രാക്റ്റിൻ്റെ വിലയും കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കും. കറൻസി അങ്ങനെ തന്നെ, ഇപ്പോൾ 4 ഡിഫറൻറ്റ് കറൻസി പെയേഴ്സാണ് നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ട്രേഡിങ്ങിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ കറൻസിയിൽ കാര്യങ്ങൾ മൂവും താഴേക്ക് പോകുന്നതും ഇതൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹെഡ്ജ് മെക്കാനിസമാണ്, റിസ്ക് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള, റിസ്ക് മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂളാണ്. ഇത് പലവരും ഒരു സ്പെക്കുലേറ്റീവ് മൂഡിലും ഇതിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പലവരും കുറേ സ്ട്രാറ്റജീസൊക്കെ വെച്ചിട്ട് നമ്മൾ ഇത്തരം ട്രേഡിൽ ഏർപ്പെടുന്നുണ്ട്. ഇതൊരു കൂടുതലും ഇന്ത്യയിലിപ്പോൾ ഒരു ഒത്തിരി പഠിച്ചിട്ട് കുറേ ആളുകൾ ഇത്തരം ട്രേഡിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ട് മാർക്കറ്റ് ഒന്നും കൂടി മെച്ചുവേർഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എസ്പെഷ്യലി ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ കഴിവുള്ളവർ, ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ സമയമുള്ളവർ, ഇതൊക്കെ പഠിച്ചിട്ട് ഇത്തരം ട്രേഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റെഗുലർ ഇൻകം ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ ടിപ്പ് കേട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ വരണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും ആളുകൾക്ക് പൈസ നഷ്ടമാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. പക്ഷേ എപ്പോഴും ഇത് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് എക്സ്ചേഞ്ചസ് കൊടുക്കുന്നത്. ഇത് പഠിച്ചിട്ട് മാത്രം ഇതിലേക്ക് ഏർപ്പെടാമെന്നുള്ളതാണ് ഒരു അഡ്വൈസായിട്ട് പറയാനുള്ളത്. ഇനി അപ്പോൾ വരുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇനി ഭാവിയിൽ. അതുവരേക്കും ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക്, അടുത്ത പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചിട്ട് നമ്മൾ പോകണം. അപ്പോൾ ഫിക്സ്ഡ് ഇൻകം പ്രൊഡക്റ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡെറ്റ്, ബോണ്ടുകൾ, ഇതെല്ലാം നമുക്ക് എക്സ്ചേഞ്ച് കൂടെ വാങ്ങാം. ഇപ്പോൾ ഗവൺമെൻറ് ബോണ്ടുകളുണ്ട്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോണ്ടുകളുണ്ട്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമുക്ക് എക്സ്ചേഞ്ച് കൂടെ വാങ്ങാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ബോണ്ടുകളൊക്കെ ഇപ്പോൾ RBI ബോണ്ടുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ 7% കിട്ടുന്ന ബോണ്ടുകൾ, ഇതൊക്കെ വളരെ സേഫ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകളുണ്ട്. ഇതെല്ലാവരും എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് വാങ്ങാൻ പറ്റും 7%. ഇപ്പോൾ ഇത് ജനറലി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ FD റേറ്റിനേക്കാളും കുറച്ചും കൂടി കൂടിയ റേറ്റുള്ള ബോണ്ടുകളായിരിക്കും. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ബോണ്ടുകളൊക്കെ, ഇപ്പോൾ കമ്പനികളുടെ ബോണ്ടുകളൊക്കെ അവൈലബിളാണ് ഇത് വാങ്ങാനും വിൽക്കാനായിട്ടൊക്കെ. ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ SLB എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ സെക്യൂരിറ്റി ലെൻഡിങ് ആൻഡ് ബോറോയിങ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സർവീസ് ഉണ്ട്. ഇത് നമുക്കിപ്പോൾ കുറേ ഷെയർസ് നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. ആ ഷെയർസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഇൻകമൊന്നുമില്ല, നമുക്ക് വിൽക്കുമ്പോഴേ ഇൻകം കിട്ടും, പക്ഷേ അതിന് വേറെ ഇൻകമൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്രിസിയേഷൻ മുകളിലേക്ക് താഴേക്ക് പോകണം, പക്ഷേ ഇത് നമുക്ക് ഒരു അങ്ങോട്ട് കടം കൊടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെ നമുക്ക് ഇതിൽ നിന്നൊരു ഇൻട്രസ്റ്റ് നമുക്ക് ഏൺ ചെയ്യാനും നമുക്കൊരു അവസരമുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനിയുടെ, എസ്പെഷ്യലി ലിക്വിഡായിട്ടുള്ള വലിയ കമ്പനികളിലേക്ക് ലാർജ് നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടെങ്കിൽ ഈ ഒരു സർവീസ് ഉപയോഗിക്കാനും ഇതിൽ നിന്നൊരു ഇൻകം ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ അടുത്തൊരു മേജറായിട്ടുള്ള കാര്യമാണ് SGB, നമ്മുടെ സോവറിൻ ഗോൾഡ് ബോണ്ട്, നമുക്ക് എക്സ്ചേഞ്ച് കൂടെ വാങ്ങാനുള്ള ഒരു അവസരമുണ്ട്. ഇത് എപ്പോഴും RBI ഇറക്കുന്ന ഗോൾഡിൻ്റെ ബോണ്ടാണ്. ഇതിൽ നമുക്ക് ഒരു 2.5% കൊല്ലത്തിൽ ഗോൾഡിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റ് വാങ്ങിയെടുക്കാൻ പറ്റും. അതുപോലെ 8 വർഷം ലോക്കിനുള്ള ബോണ്ടാണ്. 8 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ റിഡീം ചെയ്യണമെങ്കിൽ, അപ്പോളേ റിഡീം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് അപ്രീസിയേഷൻ എടുക്കാനും പറ്റും. ഇതാണ് മേജറായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ. വേറെ പ്രൊഡക്റ്റുകളുടെ ഇൻട്രസ്റ്റ് ഡെറിവേറ്റീവ്സ് അതെല്ലാം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സാധാരണ ഒരു ട്രേഡേഴ്സ്, സാധാരണ ഒരു റീറ്റെയിൽ ട്രേഡേഴ്സ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്സാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച്, എല്ലാത്തിനെ കുറിച്ചിട്ടും വരും കാലത്ത് സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ക്വിക്കായിട്ട് ക്വസ്റ്റ്യൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റിൽ ചോദിക്കാം, അതേപോലെ നമ്മുടെ ഇമെയിലിലോ ഫോൺ നമ്പറിലോ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള സീരീസിലുള്ള ഈ വീഡിയോയ്ക്ക് മുന്നിലുള്ള വീഡിയോ കണ്ടല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയിട്ട് കാണാം. ഇനിയും ഈ സീരീസിലുള്ള വീഡിയോസ് വരുമ്പോൾ ഈ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതും കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം നമുക്ക് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.